ായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രകൾ വിതുമുമ്പോ മാറ്റമില്ലെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രശോഭിച്ചെണ്ും പ്രസാദമേകും ദൈവമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശ്വമിശിഖായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവാനുഗ്രഹത്തിന്റെ ദൈവകൃപയുടെ ഒരു ദിനം കൂടി തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ് ദൈവം നൽകിയ ഈ കൃപയെ ഓർത്ത് ദൈവ തിരുസന്നധിയില് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആയിരിക്കാം പ്രഭാത വരുന്ന ശുശ്രൂഷ വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാണ് ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള ലക്ഷോപലക്ഷം വിശ്വാസികൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമാണ് ഇത് ദൈവ തിരുസന്നധിയിൽ ഏറ്റവും തീക്ഷതയോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈ ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കുമ്പോൾ വലിയ കൃപകളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും വലിയ സ്നേഹത്തിന്റെ ശൈതന്യത്താൽ നിറയുവാനും എന്നെ അനുവദിക്കണമേ എന്ന് തിക്ഷതയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രേമുള്ളവരെ പ്രഭാത വരുന്ന ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധ അമ്മയാണ് ഈ ശുശ്രൂഷ മുൻപിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊന്ന് ചേർന്ന് അപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഓരോ ൂഷയ്ക്കും ഒരു നിയോഗമുണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ നിമിഷം നമുക്ക് ദൈവ ദുരുസന്നതയിലേക്ക് ഉയർത്തുന്നതോടൊപ്പം വളരെ പ്രത്യേകമായിട്ട് കുടുംബത്തിൽ സമാധാനമില്ലാതെ കലഹത്തിൻ്റെ ദുരാത്മാക്കളാൽ വലയപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒരു വിടുതലിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മന്നിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ ആഭസ്സിക്കണമേ ദൈവവചനത്താൽ നിറയപ്പെടുവാനായിട്ട് ദൈവവചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയ വയലിനെ നമുക്ക് ഒരുക്കാം വിശുദ്ധ മൗലോത്ലേഖ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരള ചിത്തരെ വഴി നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടനെ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ പൗലോസ്ലിഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാറാമത്തെ അധ്യായം പതിനേഴ് തൊട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ വിചന്തനത്തിനായിട്ട് ഇന്നേ ദിവസം എടുത്തിരിക്കുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് സഹോദരനെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളുവിന് അവരൊക്കെ വചനം ആഴമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ ഒന്നാമതായിട്ട് പിളർപ്പുകൾ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ പിളർപ്പുകളുമായിട്ട് കടന്നു വരുന്നവരെ നമ്മൾ കണ്ടുമുട്ടുകയാണ് നമ്മുടെ സത്യവിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ആ സത്യവിശ്വാസത്തെ കത്തോലിക സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് എതിരെയുള്ള ചിന്തകളുമൊക്കെയായിട്ട് വ്യക്തികള് കടന്നു വരികയും ആ വ്യക്തികൾ കടന്നു വരികയും ആ വിശ്വാസത്തേക്ക് തകർക്കാനായിട്ട് പരിശ്രമിക്കുന്ന രീതിയിൽ തിന്മയുടെ വചനങ്ങളും തിന്മയുടെ ആശയങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് നൽകുന്ന അവസ്ഥകള് എന്ന് കണ്ടുമുട്ടാറുണ്ട് അവരെക്കുറിച്ച് നമ്മൾ വിവേകമുള്ളവരായിരിക്കണം വചനം നമ്മോട് പറയുകയാണ് നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകമതികളായിരിക്കുമെൻ പത്ത് കന്നികമാരുടെ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് വിളക്കുകളോടൊപ്പം എണ്ണയെടുത്ത വിവേകമതികളായ കന്നികകളാണ് മണവാളനോടൊപ്പം മണബറയിൽ പ്രവേശിച്ചത് അതെടുക്കാത്തവര് മറ്റ് അഞ്ചു പേര് എന്നാ സംഭവിക്കുന്നത് അവര് അഞ്ചു പേര് മുട്ടി വിളിക്കേണ്ട അവസ്ഥയുണ്ടായി അപ്പൊ മണവാളം പറയുന്നതിനാ ഞാൻ നിങ്ങളെ അറിയുകയില്ല പ്രേമുള്ളവരെ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിക്കാനായി കടന്നു വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട പിളർപ്പിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കുടുംബത്തിൻ്റെ വിശുദ്ധിയുടെ അന്തരീക്ഷത്തെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കാനായിട്ട് കടന്നു വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിലെ രണ്ടാമത്തെ ഒരാവശ്യമാണ് നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ സമാധാനത്തിനെ വിശുദ്ധിയെ തകർക്കാനായിട്ട് കടന്നു വരുന്നവരെ നമ്മൾ തിരിച്ചറിയണം ചില വ്യക്തികൾ പലപ്പോഴും ചില കുടുംബത്തിൻ്റെയൊക്കെ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും അവസ്ഥകളൊക്കെ തകർക്കാനായിട്ട് കടന്നു വരുന്നവരെ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടാറുണ്ട് ഞാൻ ചില വ്യക്തികളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അവിടെ ചെന്ന് ഇപ്രകാരം സംസാരിച്ച് ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത് പറയുമുള്ളവർ പലപ്പോഴും ഞാൻ ഈ വ്യക്തികൾ കണ്ടുവരുന്നത് ഇവരുടെയൊക്കെ മനസ്സിലുള്ള തിന്മയുടെ ശക്തിയും അതിനേക്കാളുപരി അസൂയ അസൂയയുടെ ദുർബോധത്താൽ നിറയപ്പെട്ടുകൊണ്ട് പല വ്യക്തികൾ കുടുംബങ്ങളെ തകർക്കാനായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കുടുംബത്തിലെ വ്യക്തികളെ തമ്മിൽ പരസ്പരം പറഞ്ഞ് സ്നേഹത്തിൽ ജീവിക്കുന്നവരെ കടിച്ചു കയറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട് അവരെയും നമ്മൾ തിരിച്ചറിയണം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജീവിതത്തെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ തകർക്കാനായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ ഇന്ന് വലിയ പ്രത്യേകതയാണ് അവർ വളരെ മധുര ഭാഷയോടുകൂടി കടന്നു വരുന്നവരാണ് വളരെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഭാഷയോടു കൂടെ കടന്നു വരികയും അവർ സരള ചിത്തരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഈ കാലഘട്ടത്തില് പല വ്യക്തികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട് അച്ഛൻ ആരെയും ഒഴിവാക്കുവല്ല ആർക്കും എതിരല്ല കണ്ടുമുട്ടിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയതായിട്ട് വിവാഹം കഴിച്ച് കുടുംബത്തിലേക്ക് കയറി വന്ന മകള് അവിടെ ഉള്ള അവിടെ ജീവിക്കുന്ന അമ്മയെ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം ചിലപ്പോൾ സ്വാർത്ഥതെന്ന് പറഞ്ഞ ചിന്തയൊക്കെയായിട്ട് കടന്നു വന്ന് ഭർത്താവിൻ്റെ അടുത്ത് അമ്മയെക്കുറിച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു കുടുംബത്ത് കലഹമുണ്ടാക്കുന്ന അവസ്ഥകൾ പല കുടുംബങ്ങളിലും ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് കടന്നു വരുന്ന മരുമകളെ അംഗീകരിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നില്ല മകൻ്റെ സ്നേഹം മരുമകളിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനെ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ആ കുടുംബത്തിന് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ് ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം രീതിയിലുള്ള കപടത ഇടക്കങ്ങളൊക്കെ അടിഞ്ഞുകൊണ്ട് പലരും ഇന്ന് ആയിരിക്കുന്നെന്നറിയാവോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി വളരെ കണ്ണീരോട് കൂടെ പങ്കുവെച്ച ഒന്നുണ്ട് അച്ഛാ ഞാൻ വിവാഹം കഴിഞ്ഞ് ഇത്രയും കാലമായി എൻ്റെ ഭർത്താവും ഞാനും കൂടി ഒരുമിച്ച് ജീവിച്ചത് ഏകദേശം ഒരു മാസക്കാലം മാത്രമേ ഉള്ളൂ അതിനുശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോയി ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അപ്പന് അസുഖമായിരുന്നു രണ്ട് ദിവസം ആശുപത്രിയിൽ നിന്ന ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ബസ്സിൽ കട വരുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എങ്ങോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഭർത്താവ് എന്നോട് പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് ഇനി പോകേണ്ട എൻ്റെ വീട്ടുകാർക്ക് നിന്നെ കാണുകയും വേണ്ട നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അപ്പനെയും അമ്മയും ശുശ്രൂഷിച്ച് ജീവിച്ചോ കാര്യം അന്വേഷിച്ചപ്പോഴ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അമ്മ ആശുപത്രിയിൽ പനി മൂലം അഡ്മിറ്റ് ആണെന്നാണ് വിവരം ലഭിച്ചത് ഈ പെൺകുട്ടി നേരെ ആശുപത്രിയിലേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന എന്താണെന്നറിയാമോ അത്ര വലിയ പനിയൊന്നുമില്ല അവിടെ ഇരുന്ന് അവിടെയുള്ളവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന വ്യക്തി ഭർത്താവിനെ അറിയിച്ചേക്കുന്നത് എന്താണ് അമ്മ മകനോട് വിളിച്ചു പറഞ്ഞേക്കുവാണ് എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ മരണാസന നിലയിൽ ആശുപത്രിയിലായിരിക്കുന്നു എന്ന് അമ്മയുടെ സഹോദരനെ കൊണ്ട് ഫോൺ ചെയ്ത് പറയിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി കിട്ട ഈ കാലഘട്ടത്തിൽ പലപ്പോഴും കാണുക യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് ചിത്രീകരിക്കാതെ യാഥാർത്ഥ്യങ്ങളുടെ മേൽ കപടതകളും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെടുന്ന അച്ഛ ഒരു ഉദാഹരണം പറഞ്ഞു ഇതുപോലെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയുവാനായിട്ട് സാധിക്കും ഇന്ന് കാലഘട്ടത്തിൽ സംഭവിക്കുകയാ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുക ഇന്ന് പലപ്പോഴും സ്വാർത്ഥതയാൽ നിറയപ്പെട്ടുകൊണ്ട് കപടതയുടെ മുഖസ്തുതിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിതങ്ങൾ തകർക്കുന്ന അവസ്ഥകൾ ഇന്ന് പലരുടെയും ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയോട് ഒരല്പം ദേഷ്യത്തോടു കൂടി പറയേണ്ടതായിട്ട് വന്നു ഒരു കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വ്യക്തി അയൽപക്കക്കാരിയായ ഒരു സ്ത്രീ ഒരു 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 വ്യക്തിയോട് പറയുകയാണ് ഇപ്രകാരം എൻ്റെ മുമ്പിൽ നിന്നാണ് പറയുന്നത് പ്രശ്നം പറഞ്ഞു ആ അവള് പോയാൽ അങ്ങ് പോകട്ടെ നിനക്ക് വേറെ വിവാഹം കഴിച്ചുകൂടെ ഞാൻ ചോദിച്ചു ആ സ്ത്രീയോട് ചോദിച്ചു എങ്ങോട്ട് പോകുന്ന കാര്യ പറയുന്നത് ആ സ്ത്രീ പോയാൽ പോകും കുഴപ്പമില്ല പക്ഷേ ആ സ്ത്രീയില് ഈ മനുഷ്യന് ജനിച്ച പ്രായപൂർത്തിയായ രണ്ട് മക്കളെ എന്നെ റോട്ടി കൊണ്ടുപോയി കളയൂ ഇന്ന് ചിന്തിക്കണം നമ്മൾ ഞാൻ ചോദിച്ചു ഈ അവസ്ഥ നിങ്ങൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എപ്രകാരത്തിൽ പ്രതികരിക്കും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെയും നിങ്ങളുടെ രണ്ട് മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ പ്രേമുള്ളവരെ ഇന്ന് പലപ്പോഴും സംഭവിക്കുകയാ ഇതുപോലെയുള്ള തിന്മയുടെ ദുരാത്മാക്കള് കയറിയ വ്യക്തികള് അസൂയ നിറയപ്പെട്ട് ഇതൊക്കെ വെറും അസൂയ കൊണ്ട് മാത്രമാ ഒരു കുടുംബം സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അതിലുള്ള പിശാചിന്റെ എട്ടപ്പെടലാണ് ഇത് ഞാൻ തിരിച്ചറിയുകയാണ് ആ പൈശാചിക ശക്തിക്ക് എതിരെ നിൽക്കുവാനായിട്ട് ജീവിതത്തിൽ സത്യമാകണം മൂന്നാമതായിട്ട് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുപൊട്ടുകയാണ് വ്യക്തികളുടെ ജീവിതത്തിൽ സ്വർഗോന്മുഖമായി യാത്ര ചെയ്യേണ്ടവര് തിന്മയ്ക്കും ലോകത്തിന്റെ സുഖങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഇപ്രകാരത്തിലുള്ള ലോകത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നരകത്തിന് അർഹരായിത്തീരുന്ന വ്യക്തികള് ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തികള് ആത്മാവിനെ നഷ്ടപ്പെടുത്തി തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ തകർക്കുന്ന വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുകയാണ് പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം വചനം നമ്മോട് പറയുകയാണ് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തുകളയും പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തികൾ അടിമപ്പെട്ടു പോകുക വീണ്ടും പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രേമുള്ളവരെ തമ്പുരാൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നിറയപ്പെടുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം പ്രയത്നിക്കണം ഒന്നാമതായിട്ട് വിശ്വാസ ജീവിതത്തെ സംരക്ഷിക്കുന്നത് രണ്ടാമതായിട്ട് കുടുംബ ജീവിതത്തിൽ ദൈവികതയുടെ കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് സ്വസ്ഥമായിട്ടും സമാധാനപൂർണ്ണമായ ജീവിതത്തെ കാത്തുപരിപാലിക്കുന്നു മൂന്നാമതായിട്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഈ മൂന്ന് മേഖലകളിലും പ്രേമുള്ളവരെ ഇന്ന് പിശാജ് ഒത്തിരിയേറെ കയറി ഇടപെടാനായിട്ട് പരിശ്രമിക്കുകയാണ് ഒരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടാകണം ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലുണ്ടാകണം ഒരു തിരിച്ചറിവിൻ്റെ നിറവിലായിരുന്നു കൊണ്ട് ദൈവികതയുടെ പരിപാലനയെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് കർതാമന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല സമർത്ഥമായ വൃത്തകിരയിലേക്കും പ്രശാന്തമായി ജലാശയത്തിലേക്കും അവിടെ നിന്ന് എന്നെ നയിക്കും അവർ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടേ മക്കളാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ നിന്റെ ദുരുസനിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരു തിന്മയും ഒരു അന്ധകാര ശക്തിയും ഒരു വിധത്തിലെ പ്രലോഭനവും എൻ്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുക വലിയൊരു സംരക്ഷണത്തിൻ്റെ വലയം എൻ്റെ മേൽ ദൈവമേ നീ തീർക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നിന്റെ നീലമേലങ്കിയാൽ പൊതിഞ്ഞ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ദേശത്തെയും ഇടവകയും കാത്തുപരിപാലിക്കണമേ വിശുദ്ധ ഉത്സയിപ്പിതാവ തിരു കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾ ഇടവക മധ്യസ്ഥ മധ്യസ്ഥേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രേമുള്ളവരെ ഏതു മിഷരുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കുടുംബസമാധാനമില്ലാതെ അലയുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ഉണ്ടാകട്ടെ വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ മരീൻ കൂടാരത്തിലായിരുന്നു ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാഭകൽ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കാം അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ ഗുഡ്നസ് ചാനലിനെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ ജപമാല ചൊല്ലുമ്പോൾ കരുണ്ണക്കുന്ത് ചൊല്ലുമ്പോൾ നൊബേനകൾ ചൊല്ലുമ്പോൾ ഇവരെയും ഓർത്ത് ഇവരുടെ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ത്രീത്വത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് മാർപ്പാപ്പായോടും എത്രാന്മാരോടും വൈദിക ഗണത്തോടും ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ അധികാര ശ്രേണിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം വിശുദ്ധ കുരിശിനാൽ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ശിരസ് കുമ്പിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രേമുള്ളവരെ എല്ലാവരെയും ഇന്നേ ദിവസം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നല്ലൊരു ദിവസം ദൈവം നിങ്ങൾക്ക് തരട്ടെ ആമേൻ